നമ്മുടെ നാട് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ തന്നെ പലപ്പോഴും മീഡിയകളിൽ കാണുന്നുണ്ട്, നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ക്രമേഷന് വേണ്ടി പോലും മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥയാണെന്നുള്ളത്. നമ്മൾ ആദ്യം മുതലേ പറയാറുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് മാസ്ക് കൃത്യമായിട്ട് ധരിക്കുക, സോഷ്യൽ ഡിസ്റ്റൻസിങ് ഫോളോ ചെയ്യുക, ഹാൻഡ് ഹൈജീൻ കൃത്യമായിട്ട് പാലിക്കുക, ഇതിനോടൊപ്പം തന്നെ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ക്ലോസ്ഡ് സ്പേസസ് അവോയ്ഡ് ചെയ്യുക, ക്ലോസ് കോണ്ടാക്ട് അവോയ്ഡ് ചെയ്യുക, ക്രൗഡിങ് അവോയ്ഡ് ചെയ്യുക. ഇതുവരെ നമ്മൾ അസുഖം വരാതെ ശ്രദ്ധിച്ചിരുന്നതിനൊപ്പം തന്നെ നമ്മൾ അസുഖം ബാക്കിയുള്ളവർക്ക് പകർത്താതെയും നമ്മൾ ശ്രദ്ധിക്കണം. ഇതിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ മുന്നിലുള്ള ഏറ്റവും നല്ല പോംവഴി വാക്സിനേഷൻ തന്നെയാണ്. ഇന്ന് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള രണ്ട് വാക്സിനാണ്, ഒന്ന് കോവിഷീൽഡ്, രണ്ട് കോവാക്സിൻ. ഈ കോവിഷീൽഡ് എന്നുള്ളത് ഒരു വെക്ടർ വാക്സിനാണ്. വെക്ടർ വാക്സിൻ എന്ന് പറയുമ്പോൾ കോവിഡ് വൈറസിൻ്റെ സ്പൈക്ക് പ്രോട്ടീൻ വേറെ ഒരു വൈറസിലേക്ക് ഇൻസേർട്ട് ചെയ്ത് അതിലൂടെയാണ് ഈ വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. കോവിഷീൽഡ് രണ്ട് ഡോസാണ് എടുക്കേണ്ടത്, 6 to 8 weeks എപ്പാർട്ടായിട്ട്. കോവാക്സിൻ ഒരു ഇനാക്ടിവേറ്റഡ് വാക്സിനാണ്. ഇനാക്ടിവേറ്റഡ് വാക്സിൻ എന്ന് പറയുമ്പോൾ നിർവീര്യമാക്കപ്പെട്ട കോവിഡ് വൈറസ് തന്നെയാണ് ഈ വാക്സിനിൽ ഉപയോഗിക്കുന്നത്. ഇതും 6 to 8 weeks എപ്പാർട്ടായിട്ട് രണ്ട് ഡോസാണ് എടുക്കേണ്ടത്. ബാക്കിയുള്ള സ്പുട്നിക് ബി, പിന്നെ ഫൈസറിൻ്റെ വാക്സിൻ, ജോൺസൻ്റെ വാക്സിൻ, ഇതൊക്കെ വരും ദിവസങ്ങളിൽ ഇന്ത്യയിൽ പതുക്കെ അവൈലബിൾ ആയിട്ട് വരും. പക്ഷെ നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കോവിഷീൽഡും കോവാക്സിനും തന്നെ നമുക്ക് എടുക്കാവുന്നതാണ് ധൈര്യമായിട്ട്. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് May 1 മുതൽ 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വാക്സിൻ എടുക്കാനുള്ള ഓപ്ഷൻ നമുക്ക് തരുന്നുണ്ട്. ഇന്ന് മുതൽ അതിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ നിർബന്ധമായിട്ടും വാക്സിൻ എടുക്കുക തന്നെ വേണം. പിന്നെ എല്ലാവരും കോമൺലി ചോദിക്കുന്ന ഒരു സംശയം, വാക്സിൻ എടുത്തു കഴിഞ്ഞാലും കോവിഡ് വരുമോ എന്നുള്ളതാണ്. ഈ വാക്സിൻ്റെ എഫിക്കസി എന്ന് പറയുന്നത് ഏകദേശം 80% ആണ്. വാക്സിൻ എടുത്തു കഴിഞ്ഞാലും കോവിഡ് വരാം, പക്ഷേ ഡെഫിനറ്റ്ലി വാക്സിൻ എടുത്തവർക്ക്, നമ്മൾ ഹോസ്പിറ്റലിൽ കാണുന്ന പേഷ്യൻസിന് വാക്സിൻ എടുത്തു കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കാണ് കോവിഡ് വരുന്നതെങ്കിൽ അവർക്ക് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് കുറവാണ്. അതായത് ന്യൂമോണിയ സംഭവിക്കാനുള്ള സാധ്യതയും കോവിഡ് മൂലം മരണം സംഭവിക്കാനുള്ള സാധ്യത ഒക്കെ ഡെഫിനറ്റ്ലി കുറയും. അപ്പോൾ ഒരു കാരണവശാലും സംശയിക്കേണ്ട, എന്തായാലും വാക്സിൻ എടുക്കുക തന്നെ വേണം. ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ചെറിയ പനി, ജലദോഷം, തലവേദന ഒക്കെ ഉണ്ടാവാം. ഇതല്ലാതെ ഒരു സിവിയർ സൈഡ് എഫക്ട്സ് ഒന്നും അധികം ഉണ്ടായിട്ടില്ല. നമ്മൾ ഹെൽത്ത് കെയർ വർക്കേഴ്സ് എല്ലാം നിയർ അബൌട്ട് 1-2 മന്ത്സ് ബാക്ക് തന്നെ വാക്സിൻ എടുത്ത ആൾക്കാരാണ്. ഇപ്പോൾ വാക്സിൻ എടുക്കാൻ പറ്റാത്തത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളും മുലയൂട്ടുന്ന അമ്മമാരുമാണ്. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും വാക്സിനോട് മുന്നേ അലർജിക് റിയാക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് ചെറിയ അലർജി ആണെങ്കിൽ കുഴപ്പമില്ല, സിവിയർ അനാഫിലാറ്റിക് റിയാക്ഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാക്സിനേറ്റർ അടുത്ത് നിങ്ങൾ നേരത്തെ പറയണം. അതിനുള്ള മെഡിക്കൽ ഫെസിലിറ്റീസ് എല്ലാം അറേഞ്ച് അവർ ചെയ്യുന്നതാണ്. നമ്മളെ ഹെൽത്ത് കെയർ വർക്കേഴ്സും ഹെൽത്ത് കെയർ സെക്ടറൊക്കെ വല്ലാത്തൊരു ക്രൈസിസിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നാളെ എന്താവും എന്ന് എനിക്കോ നിങ്ങൾക്കോ അറിയില്ല. അപ്പോൾ ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് ആവശ്യമില്ലാത്ത യാത്രകളും ചടങ്ങുകളൊക്കെ ഒഴിവാക്കുക. ഗവൺമെൻറ് പറയുന്ന നമ്പേഴ്സ് അല്ല നോക്കേണ്ടത്, നിങ്ങൾ ആവശ്യമില്ലാതെ കൂടുന്നതും രോഗം പരത്തുന്നതും ഒഴിവാക്കുക. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വാക്സിൻ എൻറോൾഡ് ആവുകയാണ് 1 മുതൽ 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും. ഞാൻ വീണ്ടും സ്ട്രെസ് ചെയ്ത് പറയുകയാണ്, എല്ലാവരും എന്തായാലും വാക്സിൻ എടുക്കണം, അതിലൊരു കോംപ്രമൈസും പാടില്ല. പിന്നെ ആവശ്യമില്ലാതെ സോഷ്യൽ മീഡിയയിൽ വരുന്ന വാക്സിനെതിരെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നെഗ്ലക്റ്റ് ചെയ്യുക, കാരണം ഇത് മെഡിക്കലി പ്രൂവൺ ആയിട്ട് ഒരുപാട് സ്റ്റഡീസൊക്കെ കഴിഞ്ഞിട്ടാണ് വാക്സിൻ പൊതുജനങ്ങളിലേക്ക് നമ്മുടെ ഗവൺമെൻറ് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ സംശയിക്കാതിരിക്കുക, നിങ്ങൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുക, നിങ്ങളും വാക്സിനേറ്റഡ് ആവുക, നിങ്ങളെ ചുറ്റുമുള്ള ആൾക്കാരെയും വാക്സിനേറ്റഡ് ആക്കിപ്പിക്കുക. സ്റ്റേ സേഫ്. ശാന്തി ഹോസ്പിറ്റൽ, ഓമശ്ശേരി. അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങളുള്ള ഗൈനക്കോളജി വിഭാഗം, പ്രസവം മറ്റും സ്ത്രീരോഗങ്ങൾക്ക് വിദഗ്ധരായ ഡോക്ടർമാർ, ശിശുരോഗ വിഭാഗത്തിലും അസ്ഥിരോഗ വിഭാഗത്തിലും പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സേവനം, മലയോര മേഖലയിലെ സമ്പൂർണ്ണ ENT സ്പെഷ്യാലിറ്റി സെന്റർ, കൂടുതൽ ഫലപ്രദമായ ഓഡിയോളജി, സ്പീച്ച് പാത്തോളജി വിഭാഗം, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, Level 3 NICU സേവനം, മൊബൈൽ ICU, കൂടാതെ നൂതന സംവിധാനങ്ങളിലുള്ള താക്കോൽ ദ്വാര ശസ്ത്രക്രിയകൾ, കുറഞ്ഞ ചിലവിൽ മികച്ച കണ്ണുപരിശോധന വിഭാഗം, ധാർമ്മികതയിലൂന്നിയ വന്ധ്യതാ പരിചരണം. ശാന്തി ഹോസ്പിറ്റൽ, ഓമശ്ശേരി.